വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് തമിഴ്നാട് നാമക്കലിൽ അണിയാപുരം വണ്ണിന്റെ ഇന്ത്യ എ ടി അലാറം കേട്ട് ഷട്ടർ തുറന്ന് നാട്ടുകാരും പോലീസുകാരും കണ്ടത് എ ടി എം മെഷീന്റെ മുകൾ ഭാഗത്തു നിന്നും പുറത്തേക്ക് തലനീട്ടി രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന യുവാവിനെ വ്യാഴാഴ്ച രാത്രി നിന്നും അലാറത്തിനോടൊപ്പം യുവാവിന്റെ നിലവിളി ശബ്ദവും കേട്ടാണ് നാട്ടുകാർ ഉണർന്നത് നാമക്കൽ അണിയാപുരം എന്ന സ്ഥലത്ത് പതിവ് രാത്രികാല പരിശോധനയിലായിരുന്നു മൊഹന്നൂർ പോലീസ് പക്ഷേ പോലീസ് എ ടി എമ്മിൽ മനസ്സിലായതോടെ ഇയാൾ ടി എമ്മിനുള്ളിലേക്ക് പതുങ്ങിയിരുന്നു അകത്തു കയറിയപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പോലീസ് ആദ്യം കണ്ടില്ല പക്ഷേ എ ടി എം മെഷീന് മുകളിലായി സ്ഥാപിച്ച ഷീറ്റ് അല്പം മാറിക്കിടക്കുന്നത് പെട്രോളിംഗ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ലൈറ്റ് അടിച്ച് അകത്തേക്ക് നോക്കിയ പോലീസുകാർ ഞെട്ടി മെഷീനകത്ത് ഒരു യുവാവ് പതുങ്ങിയിരിക്കുന്നു പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് കവർച്ചയുടെ കഥ പുറത്തറിഞ്ഞത് ബീഹാർ സ്വദേശിയായ ഉപേന്ദ്ര റോയാണ് ഊരാക്കുടുക്കിൽപ്പെട്ടത് മോഹന്നൂർ അടുത്തുള്ള സ്വകാര്യ കോഴിത്തീറ്റ കമ്പനിയിലെ ജീവനക്കാരനാണ് ഇയാൾ തുറന്നിരുന്നത് എ ടി എം മുറിക്കകത്തേക്ക് കയറി ഷർട്ടർ താഴേക്കിറക്കിയാണ് ഓപ്പറേഷൻ എ ടി എം തുടങ്ങിയത് യന്ത്രത്തിന് മുകൾ ഭാഗത്തെ ഭാഗം മാറ്റി ഉള്ളിലേക്ക് ഇറങ്ങി എ ടി എമ്മിന്റെ മുൻഭാഗം തുറക്കുകയെന്നത് കടുപ്പമേറിയ ജോലിയാണ് ആ കാരണത്താലാണ് പിന്നിൽ തുറന്നത് പുറകുവശം പൂർണ്ണമായി തകർത്ത് നോട്ടുകൾ അടുക്കി വയ്ക്കുകയായിരുന്നു പോലീസ് എത്തുമ്പോൾ ഉപേന്ദ്ര റോയ് പിന്നീട് ഇയാൾ ഇറങ്ങാനോ പുറത്തേക്ക് വരാനോ സാധിക്കാതെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഫോട്ടോയും വീഡിയോയും എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒന്ന് പുറത്തിറക്കി തരണമെന്ന് തമിഴ്നാട് പോലീസിനോട് ആവശ്യപ്പെട്ടു പണമെടുക്കാൻ െന്നും തന്റെ പണം ഉള്ളിൽ കുടുങ്ങിയതിനാൽ ഉള്ളിൽ കയറിയതെന്നും പോലീസിനോട് വിശദീകരിച്ചു പുറത്തെടുക്കാൻ വൈകിയതിന് ഇയാൾ ആക്രോശിക്കുകയും ചെയ്തു മോഷണശ്രമത്തിന് ബാങ്കിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത ശേഷം ഇയാളെ റിമാൻഡ് ചെയ്തു എ ടി എം മെഷീനിൽ രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഉണ്ടായിരുന്നു കൃത്യസമയത്ത് പോലീസ് എത്തിയതിനാൽ പണം നഷ്ടമായില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലി